യേശു കർത്താവിനെ വലതുവശത്ത് നിർത്തി ഇടതുവശത്തെ നുഖത്തിലേക്ക് കയറി. അവൻ പോകുന്നിടത്തേക്ക് മാത്രം പോവുകയും അവൻ നോക്കുന്നിടത്തേക്ക് മാത്രം നോക്കുകയും അവൻ കേൾക്കുന്നതിനെ മാത്രം കേൾക്കുകയും അവൻ ചെയ്യുന്നതിനെ മാത്രം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതാ വാസ്തവത്തിൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. ആ നുഖത്തിൻ്റെ പരിശീലനം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിയമങ്ങൾ അല്ലാതെ മറ്റൊന്നുമല്ല. വി ഹാവ് ചേഞ്ച്ഡ് അവർ കിങ്. ഇന്നലെ വരെ ആരായിരുന്ന രാജാവ്? പിശാചായിരുന്ന രാജാവ്. പക്ഷെ ഇപ്പോഴാണ് ആരാണ് രാജാവ്? യേശുവാണ് രാജാവ്. ശരിക്കും ശിഷ്യത്വം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവാക്കുകയാണ് എന്ന് വെച്ചാൽ യേശുവിനെ രാജാവാക്കുകയാണ്, അവനെ ഉടമസ്ഥനാക്കുകയാണ്. ഈസ് ലോർഡ്. അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ഇനി അവനെ നമ്മൾ യേശുവിനെ രാജാവാക്കുന്നതോടൊപ്പിച്ച് നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മളൊരു പുതിയ രാജ്യത്തിലേക്കും കൂടെ പ്രവേശിക്കുകയാണ്. വി ഹാവ് ചേഞ്ച്ഡ് അവർ കിങ് ആൻഡ് ഈവൻ വി ഹാവ് ചേഞ്ച്ഡ് അവർ കിങ്ഡം. നമ്മൾ ഇന്നലെ വരെ പിശാചിന്റെ സബ്ജക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പിശാചിന്റെ പ്രജയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ആരുടെ പ്രജയാണ്? യേശുവിൻ്റെ പ്രജയാണ്. എന്നാൽ അതേപോലെ തന്നെ ഇന്നലെ വരെ നമ്മൾ പിശാചിൻ്റെ രാജ്യത്തിലായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരുടെ രാജ്യത്തിലാണ്? യേശുവിൻ്റെ രാജ്യത്തിലാണ്. ഒരു പുതിയ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് ഈ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്? നമ്മളെ അത് മരിച്ചു കഴിഞ്ഞിട്ടാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അങ്ങനല്ല, ഇപ്പോൾ തന്നെ നമ്മൾ എന്താണ്? യേശുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളൊരു ശിഷ്യനാകുമ്പോൾ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എഫേസ്യ ലേഖനം 2:7 ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. വി ആർ ഓൾറെഡി ഇൻ ഹിസ് കിങ്ഡം. എങ്ങനെയാണ് അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മൾ സാധാരണ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് വിസിറ്റിംഗ് വിസയിൽ പോകുന്ന കാര്യമൊന്നുമല്ല. സ്വർഗത്തിൽ വിസിറ്റിംഗ്, സ്വർഗത്തിലേക്ക് ദൈവം ഒരു പ്രത്യേകതയുണ്ട്. ദൈവരാജ്യത്തിലേക്ക് ആർക്കും വിസിറ്റിംഗ് വിസ കൊടുക്കത്തില്ല. ദൈവരാജ്യത്തിലേക്ക് ടൂറിസ്റ്റ് വിസയും കൊടുക്കത്തില്ല. ദൈവരാജ്യത്തിലാകെ ഒരു വിസയേ ഉള്ളൂ, അത് സിറ്റിസൺഷിപ്പാണ്. വേറെ വിസയൊന്നുമില്ല. പല ആളുകളും ഒരു ടൂറിസ്റ്റ് വിസയിൽ പോയി കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. ബട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് യു ക്യാൻ സീ ഓൺലി സിറ്റിസൻസ്. ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി, സിറ്റിസൻസ് ആയിട്ട് മാത്രമേ നമുക്കവിടെ കയറി കൂടാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൻസ് ആകുന്നത്? സിറ്റിസൻസ് ആകുന്നത് പലപ്പോഴും മറ്റുള്ള രാജ്യങ്ങളൊക്കെ, ഇപ്പോൾ നമ്മളിപ്പം ഇംഗ്ലണ്ടിലേക്കോ അയർലൻഡിലേക്കോ, ഇപ്പോൾ ഒത്തിരി പേര് അയർലൻഡിലൊക്കെ പോകുന്നുണ്ട്. പോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എലിജിബിലിറ്റീസ് എല്ലാം കൂടെ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കത് ബോധ്യമായി കഴിഞ്ഞാൽ അവർ നമുക്ക് എന്താണ്, ദേ ആർ സെൻഡിങ് അസ് എ വിസ ആൻഡ് യു ക്യാൻ മൈഗ്രേറ്റ് ടു മെനി ഓഫ് ദ കൺട്രീസ് ഇൻ ദ വേൾഡ്. പല രാജ്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ദൈവരാജ്യത്തിലേക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില കൺട്രീസ് പറ്റും, ചില കൺട്രീസ് പറ്റത്തില്ല. ചില കൺട്രീസ് പറയുന്നത് ഓൺലി ഇഫ് യു ആർ ബോൺ ഇൻ ദിസ് കൺട്രി യു ക്യാൻ ബിക്കം എ മൈഗ്രൻറ്റ് ഓർ യു ക്യാൻ ബിക്കം എ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി. അങ്ങനെ ജനനം കൊണ്ട് മാത്രം കിട്ടുന്ന സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ചില രാജ്യങ്ങളുണ്ട്. അതുപോലെ ഒരു രാജ്യമാണ് വാസ്തവത്തിൽ എന്ത്? ദൈവരാജ്യം. ദൈവരാജ്യത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ അവൻ ജനിച്ചേലേ പറ്റുള്ളൂ എന്ന് തന്നെയല്ല, അവിടെ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. നമ്മളിപ്പോൾ പറയുമല്ലോ, ഇപ്പോൾ ഇന്ത്യയിലൊരു ഇതുണ്ട്, പല കൺട്രീസുമായിട്ട് നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. ഇപ്പം വേറൊരു രാജ്യം, ഇപ്പം നമ്മളിപ്പോൾ യു ആർ സിറ്റിസൺ ആയിരിക്കും, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും, ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കാം. പക്ഷേ ദൈവരാജ്യത്തിൽ അങ്ങനെ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. ദൈവരാജ്യത്തിലേക്ക് ഒരുത്തം പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവേശിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ജനിച്ചേലേ പറ്റുള്ളൂ. അവിടെ ജനിക്കണമെങ്കിൽ ഇവിടെ മരിച്ചേലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എന്താ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്, ആ രാജ്യം എനിക്കൊരു റിപ്ലൈ ആണ്, വി ആർ സോറി, വി ആർ നോട്ട് അക്സെപ്റ്റിംഗ് മൈഗ്രൻസ്, സോ വി ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് വി വോണ്ട് ടു സേ ദാറ്റ് വി കനോട്ട് അക്സെപ്റ്റ് യുവർ ആപ്ലിക്കേഷൻ. ആ രാജ്യം പറയണം. ഇപ്പോൾ സപ്പോസ് ബെൽജിയം. ബെൽജിയം എനിക്കറിയത്തില്ല ശരിക്കും. ബെൽജിയം ഇതിലേക്ക് ഞാൻ മൈഗ്രേറ്റ് ചെയ്യാൻ പരിശ്രമിക്കാൻ വേണ്ടി പറയുകയാണ്, വി ആർ സോറി, വി കനോട്ട് അക്സെപ്റ്റ് യുവർ ആപ്ലിക്കേഷൻ. എന്താണ് ബെൽജിയത്തിൽ എന്തേ പറ്റുള്ളൂ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്? പറ്റത്തില്ല. അന്ന് ഞാൻ പിന്നെ ഒരു കത്തുകൂടെ അയക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, ബെൽജിയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ബെൽജിയം ആണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, അല്ലെങ്കിൽ ബെൽജിയത്തിൽ എനിക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ ഉണ്ട്, സോ ഐ എം കമ്മിങ് ടു ബെൽജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, മിസ്റ്റർ, വി വോണ്ട്
you to know that we never accept people like that. If you want to be a citizen of Belgium, you need to born here. ഞാൻ ബെൽജിയത്തിലെ എൻ്റെ സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ബെൽജിയത്തിൽ ജനിച്ചേലേ പറ്റുള്ളൂ. അതിപ്പോൾ പറ്റുമോ? ബെൽജിയത്തിൽ ഞാൻ ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ മരിച്ചേലേ പറ്റുള്ളൂ. അങ്ങനെ നടക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞതൊരു ഒരു സാഹചര്യം ഞാൻ പറഞ്ഞതാണ്. ഇതേപോലെ ദൈവരാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ ഞാൻ ജനിച്ചേലേ പറ്റൂ. ദൈവരാജ്യത്തിൽ ഞാൻ ജനിക്കണമെങ്കിൽ ഞാൻ പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ മരിച്ചേലേ പറ്റൂ. അതുകൊണ്ടാണ് ഒരു മരണം ആവശ്യമായിരിക്കുന്നത്. നമുക്ക് പാപത്തിൽ നിന്ന് രണ്ട് കാരണം കൊണ്ട് നമുക്ക് പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ മരിക്കാൻ ആവശ്യമുണ്ട്. രണ്ട് കാരണം. ഒന്ന്, നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യം നമ്മളൊരു പുതിയ ജീവിതമാണ് ജീവിക്കാൻ തുടങ്ങുന്നത്. കാരണം അവിടെ ആരാ രാജാവ്? യേശുവാണ് രാജാവ്. യേശു രാജാവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു പറയുന്നത് മാത്രമേ ആ രാജ്യത്ത് നടക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ പറയുമല്ലോ, കർത്താവേ എന്താണ് നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരണമേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ആരുടെ ഇഷ്ടം മാത്രമേ നടക്കുന്നുള്ളൂ? ദൈവത്തിന് ഇഷ്ടം മാത്രമേ നടക്കുന്നുള്ളൂ. എന്നതുപോലെ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ അവൻ്റെ ഇഷ്ടം മാത്രമേ നടക്കത്തുള്ളൂ. രാജാവിൻ്റെ ഇഷ്ടമല്ലാതെ വേറെ ഒന്നും ആ രാജ്യത്ത് നടക്കത്തില്ല. അങ്ങനെ ഒരു അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ ഇഷ്ടം മാത്രം നടക്കണമെങ്കിൽ എനിക്ക് ഇതുവരെ ജീവിച്ച രാജ്യത്തിൽ നിന്ന് ഒരു ഫ്രീഡം വേണം. എപ്പോഴാണ് ഒരാൾക്ക് ഫ്രീഡം ആവശ്യമായിരിക്കുന്നത്? അവൻ ആ രാജ്യത്തിൻ്റെ, യു നോ, വി ആർ ഓൾ ഇൻ ഫാക്ട് സ്ലേവ്സ് ഓഫ് അവർ കൺട്രി. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ അടിമകളാണ്. ഏത് രാജ്യത്തിൻ്റെ കാര്യം അതാണ്? കാര്യം നമ്മളുടെ മേൽ ആത്യന്തികമായി അധികാരമുള്ളത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റാണ്. ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്ന നിലയിൽ, ഐ മീൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ. നമുക്ക് അഭിമാനത്തോടെ പറയുമ്പോൾ അതിൻ്റെ മറുവശമുണ്ട്. ദി ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ഓൾ ദ റൈറ്റ് ടു ഡു എനിത്തിങ് അപ്പോൺ മീ. നമ്മളൊക്കെ പറയുമല്ലോ, എൻ്റെ വീട്, എൻ്റെ വീടാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ 4 വർഷം ടാക്സ് കൊടുക്കാതിരിക്കണം. അന്നേരം എൻ്റെ വീടൊക്കെ അങ്ങ് മാറും. ഗവൺമെൻറ് പറയും, ദിസ് ഇസ് ഗവൺമെൻറ് പ്രോപ്പർട്ടി. നമുക്കിവിടെ ഒന്നും, വാസ്തവം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലൊന്നുമില്ല. ഇന്ത്യയിലൊന്നല്ല, ഏത് രാജ്യക്കാരനും അവൻ്റെ രാജ്യത്തൊന്നുമില്ല. കാര്യം അവൻ്റെ അല്ല, എവറിഥിങ് ബിലോങ്സ് ടു ദ സ്റ്റേറ്റ്. ആൻഡ് ഐ കനോട്ട് ഡു എനിത്തിങ് ദാറ്റ് ഐ വോണ്ട്. എൻ്റെ സ്റ്റേറ്റ് സമ്മതിക്കാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാൻ സ്റ്റേറ്റിൻ്റെ അധീനതയിലാണ്, അടിമത്തത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതങ്ങനെയാണെങ്കിലേ ഒരു രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഏത് രാജ്യത്തിൻ്റെ പ്രജകളും ആ രാജ്യത്തിൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കണം. അങ്ങനെ നമ്മൾ പിശാചിൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നത് കൊണ്ട് പിശാചിന് നമ്മുടെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. പിശാചിൻ്റെ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പിശാചിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. കാര്യം പിശാചിൻ്റെ സിറ്റിസൻസ് ആണെങ്കിൽ, പിശാചിൻ്റെ രാജ്യത്തിൻ്റെ സിറ്റിസൻസ് ആണെങ്കിൽ, പിശാചിൻ്റെ രാജ്യത്തിന് നമ്മുടെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. നമ്മൾ റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോഴത്തേക്ക്, ഞാൻ പിശാചിൻ്റെ സാമ്രാജ്യത്തിലായിരുന്നപ്പോൾ ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ഐ വാസ് എ സ്ലേവ് ടു സിൻ. സ്ലേവറി, ഭയങ്കര സ്ലേവറിയാണ് പിശാചിൻ്റെ സ്ലേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ എന്നെ പാപത്തിന് അധീനനാക്കിയിരിക്കുകയാണ്. എനിക്ക് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം ഇല്ലേ? എങ്ങനെയാണ് പാപത്തിൽ നിന്ന് ഞാൻ മോചനം പ്രാപിക്കുന്നത്? കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കയറിയാലും, കർത്താവ് ഇതുവരെ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ മോചിപ്പിച്ചാലും, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ എന്തുണ്ടല്ലേ പറ്റുള്ളൂ? അവൻ്റെ രാജ്യത്തിൽ ഞാൻ മരിച്ചേലേ പറ്റൂ. പാപത്തിൻ്റെ അടിമയാണ് നമ്മൾ. ഇപ്പോഴല്ല, എപ്പോഴ് അവൻ്റെ സാമ്രാജ്യത്തിലായിരിക്കുന്നതായ സാഹചര്യത്തിൽ നമ്മൾ പാപത്തിൻ്റെ അടിമകളാണ്. പിശാചിന് എൻ്റെ മേൽ അവകാശമുണ്ട്. എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയാമോ? പിശാചിന് എൻ്റെ മേലുള്ള അധികാരം ഇല്ലാതെയായി പോവുകയാണ്. പിന്നെ പിശാച് പറയുന്നത് എനിക്ക് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിനൊരു ഉദാഹരണമായിട്ട് പൗലോസ് പറയുന്ന റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെ ഈ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിന് നിന്ന് ഒഴിവുള്ളവളായി. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 5-ാം വാക്യത്തിൽ,
നാം ജഡത്തിലായിരിക്കുമ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപാനുരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം അവയവങ്ങളിൽ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകണമെങ്കിൽ എന്ത് വേണം? ന്യായപ്രമാണത്തിന് നമ്മൾ മരിക്കണം. പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരാകണമെങ്കിൽ എന്ത് വേണം? പാപത്തിന് നമ്മൾ മരിക്കണം. അതുകൊണ്ടാണ് ആറാം അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. സി, പാപത്തിന് കർത്തൃത്വം നടത്താൻ കഴിയണമെങ്കിൽ പാപത്തിൽ നമ്മൾ ജീവിച്ചാലേ പറ്റുള്ളൂ. പാപത്തിന് മരിക്കുമ്പോൾ പിന്നീട് പാപത്തിന് നമ്മുടെ മേലെ എന്തില്ല? കർത്തൃത്വമില്ല. ഞാൻ മുമ്പ് സ്റ്റേറ്റിൻ്റെ ഉദാഹരണം പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ജീവിച്ചിരിക്കുന്ന കാലം വരെ സ്റ്റേറ്റിന് എൻ്റെ മേൽ അധികാരമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് എൻ്റെ മേൽ അധികാരമില്ല. ഇപ്പം ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചിട്ട് എന്നെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും പഴുതുകളിലൂടെ ഞാൻ നാട് വിട്ടുപോയി. അങ്ങനെ നാട് വിട്ടുപോയ ഒത്തിരി പേർ ഇപ്പോഴും ഉണ്ട് ഇല്ലേ? ദുബായിലൊക്കെ താമസിക്കുന്ന അവരൊക്കെ അവരുടെ ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കുകയാണ്. പക്ഷെ അവരുടെ ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യ ഗവൺമെൻറ് ശരിക്കും എന്താണ് കഴിവുള്ള ഒരു സ്റ്റേജിൽ നന്നായിട്ട് പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എവിടെ നിന്നാണെങ്കിലും പൊക്കിയെടുത്തോണ്ട് വരാം ഇല്ലേ? ഞാൻ ലോകത്തിൽ എവിടെ പോയി വിളിച്ചാലും ഇന്ത്യ ഗവൺമെൻറ് എൻ്റെ മേലെ എന്തുണ്ട്? അധികാരമുണ്ട്. എന്തുകൊണ്ട്? ഞാനൊരു ഇന്ത്യൻ സിറ്റിസനാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇന്ത്യ ഗവൺമെൻറ് എൻ്റെ മേൽ അധികാരമുണ്ട്. എവിടുന്ന് വലിച്ചു പൊക്കിക്കൊണ്ട് വന്നും എന്നെ എന്ത് ചെയ്യാൻ പറ്റും? തടവിൽ കൊണ്ടുപോയി ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കാനായിട്ടുള്ള അധികാരം ഇന്ത്യ ഗവൺമെൻറ് എൻ്റെ മേലുണ്ട്. യു നോ വൈ? ബിക്കോസ് ഐ ആം ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ. എന്നാൽ ഞാൻ പുറത്തായിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഞാനങ്ങ് മരിച്ചു പോയാലോ? ഇന്ത്യ ഗവൺമെൻറ് എന്നാ മരിച്ചു പോയ എന്നെ കൊണ്ടുവന്ന് എന്നെ തൂക്കിലിടുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെൻ ഐ എം ഡെഡ് ദ ഗവൺമെൻറ് ഹാസ് ലോസ് ദി അതോറിറ്റി അപ്പോൺ മീ. ഇതുപോലെ നമ്മൾ പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ പാപത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ മേൽ കർത്തൃത്വം നടത്താനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? നമ്മുടെ മേൽ പാപത്തിന് അധീനതയില്ലാതാകേണ്ടതിന് നമ്മൾ പിശാചിൻ്റെ ലോകത്തിൽ മരിച്ചവരായി തീരണം. ദൈവരാജ്യത്തിൽ ജനിക്കണമെങ്കിൽ പൂർണ്ണമായും പിശാചിൻ്റെ ഗ്രിപ്പിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണം. അതുകൊണ്ടാണ് ആറാം അധ്യായത്തിൻ്റെ 14 വാക്യം നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ മേൽ ഇനി പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയത്തില്ല. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപത്തിന് ഇനി നിങ്ങളുടെ മേൽ അധികാരം നടത്താൻ കഴിയത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, പാപത്തിൻ്റെ അല്ലെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ അധികാരം നടത്താൻ കഴിയത്തില്ല എന്നുള്ളത് തന്നെയല്ല, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് പഴയ ലോകത്തോടൊരു ഇൻക്ലിനേഷൻ ഉണ്ട് പല സമയത്തും അല്ലേ? നമ്മൾ എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും പിന്നെയും പഴയ പാപങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അത് ചെയ്യാനുള്ള ഒരു മോഹമുണ്ട്, ഒരു ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്നത് പോലെ. നമ്മൾ ഇത്രയും നാൾ അവിടെ അല്ലയോ എന്ന് പറയുന്നത് പോലെ അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് പിന്നെയും അതിലേക്ക് മടങ്ങിപ്പോകാനുള്ള ചെറിയ മോഹങ്ങൾ ബാക്കി കിടപ്പുണ്ട്. അത് മാറണമെങ്കിലും നമ്മൾ പാപത്തിൽ മരിച്ചാലേ പറ്റൂ. പാപത്തോടുള്ള നമ്മുടെ മോഹം മാറാനായിട്ട് ഈ ഹാരി മൂർഹൗസ് എന്ന് പറയുന്ന ഒരു പ്രസംഗകനുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രീച്ചർ. ഡി എൽ മൂഡിയുടെ കാലയളവിൽ ഡി എൽ മൂഡിയെ തന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഹാരി മൂർഹൗസ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നു. അങ്ങനെ പോക്കറ്റ് അടിച്ച് ജയിലിൽ കിടക്കുന്ന സമയത്താണ് രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? വഴിയെ നടന്നു പോകുമ്പോൾ അറിയാതെ പോക്കറ്റ് അടിച്ചു പോകും. അതുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നത് കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ടേ നടക്കത്തുള്ളായിരുന്നെന്നാണ്. കാര്യം ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പോക്കറ്റ് അടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഫീൽസ്. ഇനി പഴയ ലോകത്തോടുള്ള ഒരു അഭിനിവേശം, പഴയ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു മോഹം ഇതൊക്കെ ബാക്കി നിൽക്കുന്നെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ നോട്ട് യറ്റ് ഡൈഡ്. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പാപത്തിന് മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മരണം, പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ ഒരു മരണം നടക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ജനനമുണ്ടാകുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ജനിക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല ദൈവത്തിന്റെ രാജ്യം. പിശാചിന്റെ സാമ്രാജ്യത്തിലും ദൈവത്തിന്റെ സാമ്രാജ്യത്തിലും ഒരുപോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ത്? ഞാൻ പാപത്തിന് മരിച്ചവനായി ജീവിക്കൂ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം പറയണം കർത്താവ്, കർത്താവേ എനിക്കിനി എൻ്റെ പഴയ ലോകത്ത് ജീവിക്കേണ്ട, പഴയ പാപത്തിൽ ജീവിക്കേണ്ട, പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഐ ആം ഡൈയിങ്, യു ആർ ഡെഡ് ടു ദ വേൾഡ് ആൻഡ് അലൈവ് ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. നിങ്ങൾ പാപത്തിന് മരിച്ചവരും. വി നീഡ് ടു സീ ദാറ്റ് വി ആർ ഡെഡ് ടു സിൻ ആൻഡ് അലൈവ് ടു ഗാഡ്. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം. കർത്താവേ ഞങ്ങളുടെ ജീവിതം നിനക്കൊരു സുഗ്രാഹ്യ വാസനയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. We want to see that we are dying to the world. Kartave logathine paapathine nyaya pramanathine marichavarai krupaykku athinarai jeevikkuvan paapathine kartrathu nadathuvan njangale sharirathe vittu kodukkade njangale udamasthavakasham nindeyadanennu thirichariye kartave njangale rajyam njangale rajavu maarunna anusarichoppan thanne njangale rajyavu maarunna thirichariyan sahayikkaname kartave pisanjinte samrajyathe njangalkku uthiri swaathanthriyam undennokke njangale thettidharichu ennal athu mungunna kappalinte swaathanthriyam maathramanu njangal thirichariyunnu. ശിവതുറമുഖത്തേക്ക് പോകുന്ന നിന്റെ കപ്പലിലേക്ക് ഞങ്ങൾ കയറുക. കർത്താവെ ഞങ്ങളെ ഒരു മുഖത്തിൻ്റെ കീഴിലേക്ക് വിളിച്ചിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവെ ഞങ്ങളെ ഒരു മുഖത്തിൻ്റെ കീഴിലിട്ടിട്ട് നീ എവിടെയെങ്കിലും പോവുകയല്ല, ആ മുഖത്തിൻ്റെ മറുവശത്ത് കർത്താവെ ഞങ്ങളോട് കൂടെ യോക്ക് ചെയ്യാൻ നീയും വന്ന് നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പഴയ പാപത്തിൻ്റെ ഇൻക്ലിനേഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞങ്ങളുടെ നോട്ടം തെറ്റുമ്പോൾ കർത്താവെ അതിലേക്ക് ഞങ്ങളുടെ നോട്ടം മാറിപ്പോകാതെ കർത്താവെ ഞങ്ങളുടെ പാതകൾ ഇടറുമ്പോൾ കഴിഞ്ഞ പാതകളിലേക്ക് ഞങ്ങൾ മാറിപ്പോകാതെ അതിർവരമ്പുകളെ ലംഘിക്കാതെ കർത്താവെ നിന്റെ വയലിൽ തന്നെ കർത്താവെ ഹാലലൂയ നിന്റെ മുഖത്തോട് ചേർന്ന് നിന്റെ മുഖം വഹിച്ചുകൊണ്ട് കർത്താവെ നിന്നെ സേവിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലൂയ. ഇന്ന് ഈ സമയത്ത് കർത്താവെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവരാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ പോരായെന്ന് ഞങ്ങൾക്കറിയാം. വി നീഡ് ടു ബി ബോൺ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. കർത്താവെ ജനിക്കണമെങ്കിൽ അതിനു മുമ്പ് മരിക്കണം. അതുകൊണ്ട് കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങൾ മരിച്ചവരായി എണ്ണുന്നു കർത്താവെ. പാപത്തിന് മരിച്ചവരായി ഞങ്ങളെ തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു കർത്താവെ. അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി മേലാൽ കർത്താവെ പാപത്തിന്റെ അവസ്ഥകളിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതൊരു ലജ്ജയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. നീ ഞങ്ങളുടെ ഉടമസ്ഥനാണ് കർത്താവെ. ഞങ്ങളെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എന്നാൽ എപ്പോഴും ഞങ്ങൾ നിന്നെ കർത്താവായി മാത്രം കാണുന്നു. ഞങ്ങൾ നിന്റെ അടിമകളാണെന്ന് ഒരിക്കലൂടെ ഏറ്റു പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.